ഭയങ്കര സന്തോഷം കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ രണ്ടു കൊല്ലത്തിന് ശേഷമാണ് എന്റെ ഒരു മൂവി റിലീസ് ആവുന്നത്. അപ്പൊ പ്രേക്ഷകന്റെ കൂടെ ഇരുന്ന് കാണുമ്പോ ഭയങ്കര ത്രില്ലിലാണ്, ഭയങ്കര സന്തോഷം. എങ്ങനെയുണ്ട് റിവ്യൂസ്? നല്ല റിവ്യൂസ് ആണ്. ഫാമിലി പ്രഷർക്ക് പറ്റുന്ന സിനിമയാണ്, കാരണം ഒരുപാട് ഫാമിലീസ് വിളിക്കുന്നുണ്ട്, പടം കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് തന്നെ പറയുകയാണ്, കാരണം ഇപ്പം മറ്റ് പടങ്ങളില്ല, അപ്പം ഏത് സിനിമ കാണണമെന്ന് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം ഇതുപോലൊരു സിനിമ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി എൻ്റർടൈനറും സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ഒരു ത്രില്ലർ ജോണറിലൂടെയാണ്. അപ്പം എല്ലാ മസാലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സിനിമ കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ടെന്ന് എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു. സോ ഭയങ്കര ഹാപ്പി. സിനിമ ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആര്യ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഇന്ന് പ്ലാൻ ചെയ്തിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് ആക്ച്വലി സിനിമ ഒത്തിരി ഇഷ്ടമായി. എല്ലാവരുടെയും പെർഫോമൻസ് ഇസ് വെരി നൈസ്. ധീരജ്, എൽദോ, ഐ ആം റിയലി ഹാപ്പി. നല്ല സിനിമയായിരുന്നു. ഓ ഒബിയസ്ലി ഫാമിലി പ്രേക്ഷകർക്ക് ഉള്ളത് നല്ല സിനിമയാണ്. ലൈക്ക് എല്ലാവരും ഫാമിലി ആയിട്ട് വരണം, തിയേറ്ററിൽ തന്നെ കാണണം എല്ലാ സിനിമാസ്. അപ്പോൾ യാ, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്റെയോ? അതെ, ആയിട്ടുണ്ട്, ഞാൻ പറയാം. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ മാർച്ച് ഓർ ഏപ്രിൽ എന്റെ പ്രൊജക്ടോ? ഏയ് അല്ല അല്ല, ലൈക്ക് ഇപ്പൊ അത് പറയാൻ പുറത്തായിട്ടില്ല. ലൈക്ക് അവര് ആദ്യം അവരെല്ലാം പറയണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞ മതിയല്ലോ. അങ്ങനെ അതെ, ഹൃദയത്തിലുണ്ട്. ഹിന്ദിക്കാരിയോ? ഞാൻ പഞ്ചാബി ആയിരുന്നു. എന്റെ സ്റ്റേറ്റ് മാറ്റല്ലേ. ഞാൻ എന്താ ഹിന്ദി പഞ്ചാബി ആണെന്നോ? ഇല്ല, ലൈക്ക് അതെനിക്കറിയില്ല. പ്രേക്ഷകർക്ക് അത് ഇഷ്ടമായി എനിക്ക് തോന്നുന്നു. ഹൃദയം എല്ലാവരും, ലൈക്ക് ഇപ്പം ഐ ഗസ് ഇപ്പൊ നമ്മുടെ തിയേറ്റേഴ്സ് പിന്നെ റീഓപ്പൺ ആക്കിയല്ലോ. അപ്പൊ പീപ്പിൾ ആർ ലിറ്ററലി ലവിങ് ഇറ്റ്. അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു. ലൈക്ക് ഇപ്പൊ എല്ലാവരും പറഞ്ഞു സിനിമ കണ്ടു. ഐ എം റിയലി ഹാപ്പി എല്ലാവരും സിനിമ കണ്ടു. നമ്മള് തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു പടമാണ്. അപ്പൊ തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. നമുക്ക് കറന്റ് ആയിട്ട് ആളുടെ റെസ്പോൺസ് അറിയാൻ പറ്റും. ഇപ്പൊ ഒരു ഒ ടി ഡി ആണെങ്കിൽ ഒരു പക്ഷെ ആളെ വിളിച്ചറിയിച്ചാൽ നമുക്ക് റെസ്പോൺസ് അറിയാൻ പറ്റില്ല. ഇപ്പൊ പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കൂടുതലും സ്ക്രീനിനകം കൂടുതൽ ആളുകളെ മുഖത്ത് നോക്കിയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ കോമഡി വർക്കായോ ഇമോഷണൽ വർക്കായോ, അപ്പൊ ആ സംഭവമൊക്കെ വർക്ക്ഔട്ടായി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അപ്പോൾ ഇത്ര നാൾ കാത്തിരുന്ന് പടം തിയേറ്ററിൽ ഇറക്കിയത് നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ആളുകൾക്ക് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് നല്ലൊരു ഫാമിലി ത്രില്ലർ കാണാനുള്ള ഒരു വക നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണാം. ഫീഡ്ബാക്ക് ഒക്കെ നല്ല പടമായിട്ട് പറഞ്ഞ എല്ലാവരും. അതായത് ഒരു എബോ ആവറേജ് ആവറേജ് ഫീൽ ആണ് കിട്ടുന്നത് എല്ലാവർക്കും. കാരണം ചെറിയൊരു പടം എന്ന രീതിയിൽ വന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ, ഭയങ്കരമായിട്ട് പടം എൻജോയ് ചെയ്യാൻ പറ്റി, ഭയങ്കര എക്സ്പെക്ടേഷൻ വന്നവർക്ക് അത് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഏജ് കാറ്റഗറി ആളുകൾക്ക് ഇത് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റാന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം. പല പടങ്ങൾക്ക് അത് പറ്റാറില്ല. അപ്പോൾ നമ്മുടെ പടത്തിന് കുറേ അധികം ആളെ സന്തോഷിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നത് നമ്മുടെ പടത്തിന് വിജയമായിട്ട് കാണുന്നു. നിവിനും എന്താണ് ടോവിനോ ഒക്കെ പടം കാണാൻ കണ്ടോ? നിവിൻ ചേട്ടൻ കണ്ടിട്ടില്ല, ഷൂട്ടിലാണ്. ടോവിനോ പടം കണ്ടായിരുന്നു. ടോവിനോ ഇന്നലെ തന്നെ ടോവിനും ടോവിനോടെ ചേട്ടനായ ടിങ്സ്റ്റിനും ഒരുമിച്ച് പോയി ഇരിഞ്ഞാലക്കൂടെ പോയി കണ്ടായിരുന്നു പടം. കഞ്ഞിരണ്ടിന്റെ പിന്നാലെ തന്നെ വിളിച്ചു പറഞ്ഞ അവർക്ക് ഭയങ്കര ഇഷ്ടമായ പടം. അവർ പറഞ്ഞാടാ നല്ല രീതി പ്രൊമോട്ട് ചെയ്തോ, കയറി വരും, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആ പേര് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നുള്ള പേര് അവിടെ മാറ്റത്തിലാണ്. സ്വന്തം ധർമ്മത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ള സംഭവം, കൂട്ടുകാരൊക്കെ വിട്ട് വീടും കുടുംബം വിട്ട്
ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ് എസ് എ രൂപേഷിന് ക്യാരക്ടർ ശരത്തേട്ടൻ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ അതിനോട് നീതി പുലർത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടക്കം തന്നെ ഇത്ര രണ്ട് ക്യാരക്ടർ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, ലീഡ് റോൾ പോലീസും പിന്നെ നാട്ടില്. എങ്ങനെ തോന്നി ഇത്രയും ഒരു റിസ്ക് ആയിട്ടുള്ള കഥാപാത്രം തുടക്കത്തില്? അങ്ങനെയൊന്നുമില്ല, നമുക്ക് നല്ലൊരു ടീമിന്റെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു മെറി റൈഡാണ്. അതായത് മെറി റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, എല്ലാവരും പറഞ്ഞു തരും. നമ്മളനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, വെറുതെ ഇരുന്ന് കൊടുക്കല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ആളുകൾ പറഞ്ഞു തരും, അതനുസരിച്ച് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നത് എൻ്റെ ഭാഗം ഭംഗിയായിട്ടുണ്ടെങ്കിൽ അത് കെട്ടു പോകുന്നത് നമ്മുടെ ഡയറക്ടറിനും ക്യാമറമാനും മ്യൂസിക്കിനും എല്ലാവർക്കും ആണ്. എൻ്റെ പോർഷൻ വളരെ കുറച്ചുണ്ട്. പ്രേക്ഷകരോട് മൂന്ന് പേരും കൂടി ഓക്കെ. അപ്പൊ എന്തായാലും കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് തിയേറ്റർസിൽ റിലീസായി. ഇപ്പോൾ പല സി കാറ്റഗറി തിയേറ്റേഴ്സും ബി കാറ്റഗറി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചെറിയ പടം കണ്ട് വിജയിപ്പിക്കാം. നല്ലൊരു ബാങ്ക് ഓഫ് ഓഡിയൻസിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പടമാണ് നമ്മുടെ. എല്ലാ ഏജ് ഗ്രൂപ്പിനും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി തീർച്ചയായിട്ടും തിരിച്ചു പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. ഫാമിലിയായിട്ട് ഇപ്പോൾ എന്താ പറയുക, അച്ഛൻ അമ്മ മക്കളായിട്ട് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് ഒരു രണ്ട് മണിക്കൂറിന് മുകളിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ എന്തായാലും ഇത് മുഷ്പിക്കില്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് പൊളിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെക്സ് എന്നാണ്. ഞാൻ പടത്തിൻ്റെ എഡിറ്ററാണ്, കർണൻ നെപ്പോളിയൻ്റെ. ഇന്നലെ പടം റിലീസായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേരളത്തിൽ മൊത്തം നമുക്ക് റിപ്പോർട്ട് വരുന്ന നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ എൻഗേജിംഗ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. എല്ലാവരും അപ്പോൾ എല്ലാ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, പടം വിജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു.